हेलो एवरीवन, എല്ലാവർക്കും ബിസിനസ് മെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോബോട്ടിക്സിനെ പറ്റിയിട്ടാണ്. ഡിപ്ലോമ ലെവൽ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് റോബോട്ട്. എന്താണ് റോബോട്ട്? റോബോട്ട് എന്ന് പറഞ്ഞാൽ ആ നെയിം തന്നെ വന്നത് ചെക്ക് വേർഡായിട്ടുള്ള റോബോട്ടയിൽ നിന്നാണ്. ഈ റോബോട്ടയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ഓർ സ്ലേവ് ലേബറർ എന്നാണ്. അതായത് ഫോഴ്സ് ചെയ്ത് നമ്മൾ ജോലികൾ ചെയ്യിപ്പിക്കുന്ന ഒരു മെഷീൻ, അതാണ് റോബോട്ടയുടെ മീനിങ് അപ്പൊ അതിൽ നിന്നാണ് റോബോട്ട് എന്ന് പറഞ്ഞ ആ പേര് തന്നെ വന്നത്. പിന്നെ എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? റോബോട്ടിന് പല ഡെഫിനിഷൻസ് ഉണ്ട്. ISOയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ISO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, അവരുടെ ഡെഫിനിഷൻ ഉണ്ട്. അതുകൂടാതെ RIA ഡെഫിനിഷൻ ഉണ്ട്, റോബോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക. അതുപോലെ പല ഡെഫിനിഷൻസ് ഉണ്ട്. ഈവൻ നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ പോലും പല ഡെഫിനിഷൻസ് കിട്ടും. അപ്പം ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ISOയുടെ ഡെഫിനിഷനാണ്. അപ്പം ISOയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ആൻ ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് റീപ്രോഗ്രാമബിൾ മൾട്ടി പർപ്പസ് മാനിപ്പുലേറ്റർ പ്രോഗ്രാമബിൾ ഇൻ 3 or more ആക്സസ് വിച്ച് ക്യാൻ ബി എയ്തർ ഫിക്സ്ഡ് ഇൻ പ്ലേസ് ഓർ മൊബൈൽ ഫോർ യൂസ് ഇൻ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻസ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ റോബോട്ട് 3 or more ആക്സിസ് ഓഫ് ഫ്രീഡം ഉള്ള റീപ്രോഗ്രാമബിൾ മൾട്ടി പർപ്പസ് മാനിപ്പുലേറ്റർ ആണ്. എന്താണ് മാനിപ്പുലേറ്റർ? മാനിപ്പുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഫുള്ളായിട്ട് എന്തെങ്കിലും കാര്യത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളെയാണ് മാനിപ്പുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ റോബോട്ടിന്റെ ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇൻഡസ്ട്രിയൽ റോബോട്ടിന്റെ ഡിഫൈൻ ചെയ്യാനൊക്കെ പറയാറുള്ളതാണ്. സോ നമ്മൾ ഈ ISOയുടെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുന്ന നല്ലതാണ്. ഓക്കെ, ഇനി റോബോട്ടിക്സ് എന്താണ്? റോബോട്ടിക്സ് ഈസ് ദി സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി ഇഷ്യൂസ് റിലേറ്റഡ് ടു ഡിസൈൻ മാനുഫാക്ചറിങ് യൂസേജസ് ഓഫ് റോബോട്ട്സ്. അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ശാസ്ത്ര ശാഖേനെയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐസക് അസിമോ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിയിലാണ്, അദ്ദേഹം ഒരു റൈറ്ററാണ്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറിയിലാണ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ പേര് അല്ലെങ്കിൽ ആ വേർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1942 അദ്ദേഹം രചിച്ച റൺ എറൗണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റോറിയിൽ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് യൂസ് ചെയ്തു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ സമയത്തൊന്നും യഥാർത്ഥത്തിൽ റോബോട്ട് ഉണ്ടായിട്ടില്ല, റോബോട്ട് നിലവിൽ വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെയാണ് ഈ സ്റ്റോറിയിൽ ഇദ്ദേഹം റോബോട്ടിക്സ് എന്ന് പറഞ്ഞ പേര് ഉപയോഗിച്ചത്. ഐസക് അസിമോവിന്റെ പല സ്റ്റോറീസും ഫിലിംസ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ റോബോട്ടിക്സിന്റെ തന്നെ അദ്ദേഹം റോബോട്ടിനെ പറ്റിയൊക്കെ ഇഷ്ടംപോലെ സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ഐ റോബോട്ട്. അലക്സ് പ്രോയസ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ ചെയ്ത ഒരു ഫിലിമാണത്. വിൽ സ്മിത്ത് ഒക്കെ അഭിനയിക്കുന്നതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പടമാണ്. അപ്പൊ എന്തായാലും റോബോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐസക് അസിമോവ് ആണ്. പിന്നെ റോബോട്ടിക്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഫിസിക്സ്, മാത്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കുറേ ബ്രാഞ്ചിൻ്റെ ഫണ്ടമെൻ്റൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് റോബോട്ടിക്സ്. ഇപ്പോഴും വളരെയധികം റിസേർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ഡൗട്ടാണ് CNC മെഷീനും റോബോട്ടും. CNC മെഷീൻ ഒരു റോബോട്ടായിട്ട് കാണാൻ പറ്റുമെന്ന് ചിലപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നാറുണ്ട്. ഈ CNC-യിലും റോബോട്ടിലും റീപ്രോഗ്രാം ചെയ്ത് പല വേരിയേഷൻസ് നമുക്ക് വരുത്താൻ പറ്റും. പക്ഷേ CNC ഒരിക്കലും റോബോട്ടിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. കാരണം റീപ്രോഗ്രാം ചെയ്യാനുള്ള അതിന്റെ ലെവൽ വെച്ചിട്ടാണ്, ലെവൽ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. CNC-നെ വെച്ച് നോക്കുമ്പോൾ റോബോട്ടിന്റെ റീപ്രോഗ്രാമിംഗ് ലെവല് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ CNC-നെ നമുക്ക് റോബോട്ടിന്റെ കണത്തിൽ പെടുത്താൻ പറ്റില്ല. ഓക്കെ, എന്തായാലും 1954 മുതൽ റോബോട്ടിക്സ് ഫീൽഡിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. 1954 ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു റോബോട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 1954 മുതൽ ഈ ഫീൽഡിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നു. തൽക്കാലം നമുക്ക് അതിന്റെ ഹിസ്റ്ററി ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് റോബോട്ട്സിന്റെ ഫിഗേഴ്സ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വരാനായിട്ടാണ്, ടോപ്പിക്കായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരാനായിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലുള്ള ഒരു അസിമോ എന്ന് പറഞ്ഞ റോബോട്ട്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില റോബോട്ടുകളാണ്. ജപ്പാനിലെ ഹോണ്ട ഡെവലപ്പ് ചെയ്ത ഇതാണ് ഈ അസിമോ എന്ന് പറഞ്ഞ റോബോട്ട്. പിന്നെ നാസയുടെ മാർസ് മിഷന് വേണ്ടിയിട്ടുള്ള കുറെ റോബോട്ടുകളായിരുന്നു ഈ സ്പിരിറ്റ്, ക്യൂരിയോസിറ്റി, അതിൻ്റെയൊക്കെ ഫിഗറുകളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള റോബോട്ടാണ് ഇത്. ഇത് നിങ്ങളെല്ലാവരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരെ ഉയർന്ന ഒരു റോബോട്ടാണ്. കുറേ നാള് ചാനലുകളിലും പത്ര മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായിരുന്നു. ഇത് സോഫിയ എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഹോങ്കോങ്ങിലെ ഹാൻസൺ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മളോട് സംസാരിക്കാൻ വരെ കേപ്പബിലിറ്റി ഉണ്ട്. ഇൻ്റലിജൻസ് മാത്രമല്ല, ചില ഇമോഷൻസ് വരെ പ്രകടിപ്പിക്കാൻ റോബോട്ടിന് കഴിയും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് എന്ന് വേണേൽ നമുക്ക് പറയാം. റോബോട്ടിക്സ് ഫീൽഡിലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഈ സോഫിയ എന്ന് പറഞ്ഞ റോബോട്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും റിസർച്ചുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണിത്, റീസൺസ് ഫോർ യൂസിങ് റോബോട്ട്സ്. അത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള റീസൺസ്. നിങ്ങൾക്ക് വീഡിയോ വേണേൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡേഞ്ചറസ് വർക്ക് എൻവയോൺമെൻറ്റിൽ ഹ്യൂമൻസിന് പകരം നമുക്ക് റോബോട്ട്സിന് ഉപയോഗിക്കാൻ സാധിക്കും. ഹ്യൂമൻസിന് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് റോബോട്ട്സിന് ഉപയോഗിക്കാൻ സാധിക്കും. അതൊരു റീസൺ ആണ്. ദെൻ ഹ്യൂമൻ ഓപ്പറേറ്റേഴ്സിനേക്കാൾ കപ്പാസിറ്റി കൂടുതലാണ്. ഓക്കെ, ദെൻ വരുന്നത് ഹ്യൂമൻസിൻ്റെ ടയർഡ്നെസ് മൂലം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന എറേഴ്സ് ഉണ്ട്. അത് റോബോട്ട്സ് യൂസ് ചെയ്താൽ ഉണ്ടാവില്ല. അപ്പം അത് കാരണം നമുക്ക് റോബോട്ട് ഉപയോഗിക്കാം. ദെൻ ഹൈ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് ഡിഫറെൻറ്റ് ടാസ്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നൈറ്റ് ഷിഫ്റ്റുകൾ വീക്കെൻഡ്സിലൊക്കെ വേണമെങ്കിൽ റോബോട്ട്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്ഷൻ, ഓപ്പറേറ്റിംഗ് അസിസ്റ്റൻസ് ഇല്ലാതെ പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ സാധിക്കും. അപ്പം അതൊക്കെ കുറേ റീസൺസ് ആണ് റോബോട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഇപ്പം മെയിനായിട്ട് ഈ ഫീൽഡുകളിലൊക്കെയാണ് നമ്മൾ റോബോട്ട് യൂസ് ചെയ്യുന്നത്. മെഷീനിങ് ഓപ്പറേഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷീനിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡ്രില്ലിങ് മില്ലിങ് അങ്ങനെയുള്ള പല ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെൽഡിങ് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ട് സ്പോട്ട് വെൽഡിങ്ങിനും ആർക്ക് വെൽഡിങ്ങിനും റോബോട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്പ്രേ പെയിൻറിങ്, മെഷീൻ ലോഡിങ്, ഇൻസ്പെക്ഷൻ, അസംബ്ലി, ഓട്ടോമൊബൈൽ അസംബ്ലിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓട്ടോമൊബൈൽ പ്ലാന്റുകളിലെല്ലാം റോബോട്ട്സ് സുലഭമാണ് അസംബ്ലിക്ക് വേണ്ടിയിട്ട്. പിന്നെ മെറ്റീരിയൽ ഹാൻഡിലിംഗ് പർപ്പസുകൾ, റോ മെറ്റീരിയൽസിനെ കൊണ്ടുവരിക, അതുപോലെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിനെ തിരിച്ചു കൊണ്ടുപോകുക, അങ്ങനെയുള്ള പർപ്പസിനെല്ലാം നമ്മൾ റോബോട്ട്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി നമുക്ക് റോബോട്ട്സിൻ്റെ ബേസിക് എലമെൻറ്റ്സ് നോക്കാം. ഓക്കെ, ബേസിക് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് മെയിനായിട്ട് മാനിപ്പുലേറ്റർ ഉണ്ട്, കൺട്രോളർ, ദെൻ സെൻസേഴ്സ് ഉണ്ട്, ദെൻ എൻഡ് എഫക്റ്റർ, ദെൻ പവർ സോഴ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് എലമെൻറ്റ്സ്. ഓക്കെ, ഒരു സ്കിമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എൻ്റെ ഒരു റോബോട്ടിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കമ്പോണൻസിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്നതാണ് മാനിപ്പുലേറ്റർ. ഓക്കെ, ഇത് മൊത്തത്തിലാണ് നമ്മൾ മാനിപ്പുലേറ്റർ ആയിട്ട് പറയുക. ഈ മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞാൽ റോബോട്ട്സിൻ്റെ ഡിഫറെൻ്റ് മോഷൻസ് സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസംബ്ലിയാണ് മാനിപ്പുലേറ്റർ. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ ടൈപ്പ് റോബോട്ടിൽ ഒരാമും റിസ്റ്റും കൂടിയുള്ള ഒരു അസംബ്ലിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ആമിന് മൂന്ന് ബേസിക് മോഷൻസ് ഉണ്ട്. ഓക്കെ, ആമിന് മൂന്ന് ബേസിക് മോഷൻസ് ഉണ്ട്, അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഷോൾഡർ സ്വിവൽ. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ഷോൾഡർ സ്വിവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ മോഷൻ ആണ്. ഇതിനെ നമുക്ക് ഇതാണ് ഷോൾഡർ സ്വിവൽ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ മോഷൻ ആണ്, മുകളിലേക്കും താഴേക്കും എന്താണ് മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇത് മൊത്തത്തിൽ എന്തായിരിക്കും, ഇതിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മൊത്തത്തിൽ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യും, അതായത് വെർട്ടിക്കൽ മോഷൻ ആണ്. ദെൻ എൽബോ എക്സ്റ്റെൻഷൻ, അതായത് ഈ എൽബോനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഷൻ യൂസ് ചെയ്തിട്ട് എൽബോനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ താഴേക്ക് ഇരിക്കുന്നു, വേണമെങ്കിൽ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഇൻ ആൻഡ് ഔട്ട് മോഷൻ ആണ്. ദെൻ ആം സ്വീപ്പ്, ആം സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ മൂന്ന് ഫ്രീഡംസ് ആണ്, 3 degrees ഓഫ് ഫ്രീഡംസ് ആണ് ഈ ആമിനുള്ളത്. ഇത് കൂടാതെ നമുക്കിവിടെ വേറൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്, റിസ്റ്റ്. ഓക്കെ,
ഇതാണ് റോബോട്ടിന്റെ ആമിന്റെ എൻഡിൽ വരുന്ന ഒരു റിസ്റ്റ്. ഓക്കെ, റിസ്റ്റിന്റെ റിസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻഡ് എഫക്ടറും കൂടി വരും എൻഡിൽ. അതിപ്പോ നമുക്ക് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആം നോക്കാം. ഈ ആമില് ഈ ആമിനും എന്റെ എൻഡിൽ വരുന്ന ഈ റിസ്റ്റില് മൂന്ന് മോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൂന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതിനെ നമ്മൾ പിച്ച്, റോള്, യോ എന്നൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിച്ച്, യോയ്, റോൾ. പിച്ച് എന്ന് പറഞ്ഞാല് വെർട്ടിക്കൽ മോഷനാണ് ഉദ്ദേശിക്കുന്നത്. കാണുന്ന പിച്ചിന്റെ മോഷൻ. ഓക്കെ, അതായത് മുകളിലേക്കും താഴേക്കും വെർട്ടിക്കൽ ആയിട്ടുള്ള മോഷനാണ്. യോ എന്ന് പറഞ്ഞാലോ ഹൊറിസോണ്ടൽ മോഷനാണ് ഈ രീതിയിൽ. ഓക്കെ, ദെൻ വരുന്ന റോൾ. റോൾ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ മൂന്ന് ഫ്രീഡംസ് ആണ് നമ്മുടെ റിസ്റ്റിനുള്ളത്. ഓക്കെ, അതുപോലെ ആമിനും ഇതുപോലെ മൂന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഓക്കെ, അതാണ് മാനിപ്പുലേറ്ററിനെ പറ്റി പറയാനുള്ളത്. ആമും റിസ്റ്റും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള അത്രയും പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനിപ്പുലേറ്റർ എന്ന് പറയുന്നത്. ഇനി വരുന്നത് കൺട്രോളറാണ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും, പിന്നെ ഇതാണ് കൺട്രോളർ, കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും, മോട്ടർ ഉണ്ടാവും, പിന്നെ മറ്റ് പെരിഫറൽ കമ്പോണൻസ്. ഓക്കെ, അതെല്ലാം കൂടി കൺട്രോളറിലായിരിക്കും നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത്, അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ കൺട്രോളറാണ് നമുക്ക് നമ്മുടെ റോബോട്ടിന് വേണ്ട കമാൻഡ്സ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, കമാൻഡ്സ് കൊടുക്കുന്ന റോബോട്ടിൽ ഇപ്പോൾ സെൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് കൺട്രോളറിലേക്കൊക്കെ വരും. ഓക്കെ, അപ്പോൾ കൺട്രോളറിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ, പിന്നെ മോട്ടർ, പിന്നെ അതുപോലെയുള്ള അതിൻ്റെ പെരിഫറൽ കമ്പോണൻസ് ഉണ്ടാവും. കമാൻഡ്സ് ഒക്കെ റോബോട്ടിലേക്ക് കൊടുക്കുന്നത് റോബോട്ട് കൺട്രോളറാണ്. ഇനി വരുന്ന സെൻസേഴ്സ്. സെൻസേഴ്സ് ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിട്ടില്ല, പക്ഷേ മിക്ക റോബോട്ടുകളിലും സെൻസേഴ്സ് ഉണ്ടാവും. സെൻസേഴ്സ് ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പം NC മെഷീൻ്റെ വീഡിയോ ലെക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. പൊസിഷണൽ ഡാറ്റ, പിന്നെ ചില കേസസിൽ വെലോസിറ്റി ഇൻഫർമേഷൻ ഒക്കെ തിരിച്ച് എറർ ചെക്കിങ്ങിനും പിന്നെ റോബോട്ടിനെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൺട്രോളറിലേക്ക് സെൻഡ് ചെയ്യാനാണ് ഈ സെൻസേഴ്സ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോളർ ഇതിനെ തിരിച്ച് നമ്മുടെ റോബോട്ട് അതിനെ എററൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റെക്റ്റിഫൈ ചെയ്യും, അതുപോലെ തന്നെ റോബോട്ടിനെ കോർഡിനേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസർ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് എൻഡ് എഫക്ടർ. ഞാൻ പറഞ്ഞാലും നമ്മുടെ ഈ റിസ്റ്റിൻ്റെ എൻഡിൽ എന്ത് വരും, ഒരു സാധനം കൂടി വരും, അതിനാണ് നമ്മൾ എൻഡ് എഫക്ടർ എന്ന് പറയുന്നത്. ഈ ആമിൻ്റെ എൻഡിൽ വരുന്ന ഒരു പാർട്ട്, അതുകൊണ്ടാണ് എൻഡ് എഫക്ടർ എന്ന് പേര് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ എൻഡ് എഫക്ടർ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും എടുക്കാനൊക്കെ ഉള്ള ഒരു പർപ്പസ് ആണെങ്കിൽ ഗ്രിപ്പേഴ്സ് യൂസ് ചെയ്യും, വെൽഡിങ്ങിനാണെങ്കിൽ വെൽഡ് ടോർച്ച് യൂസ് ചെയ്യും, അല്ലാതെ വേറെ എന്തെങ്കിലും കട്ടിങ് ഓപ്പറേഷനോ അതുപോലെയുള്ള എന്തെങ്കിലും മെഷീനിങ് ഓപ്പറേഷൻസിനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടൂള് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിന് എൻഡ് എഫക്ടർ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ലാസ്റ്റ് നമ്മുടെ എലമെൻ്റ് ആണ് പവർ യൂണിറ്റ്. ഓക്കെ, അതാണ് പവർ യൂണിറ്റ്. അപ്പോൾ പവർ സോഴ്സ് എന്താണെന്ന് നമുക്കറിയാം, റോബോട്ടിൻ്റെ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ അത് നമ്മൾ പല രീതിയിൽ കൊടുക്കും, പല ഫോംസിൽ കൊടുക്കാറുണ്ട്. ഇലക്ട്രിക്കലായിട്ട് കൊടുക്കുകയാണെങ്കിൽ, പിന്നെ ഹൈഡ്രോളിക് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ന്യൂമാറ്റിക് ആയിട്ട് കൊടുക്കാം. നമ്മുടെ റിക്വയർമെൻ്റ് എന്താണ് അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്താണ് അതിനനുസരിച്ചിട്ട് നമ്മൾ പവർ സോഴ്സ് കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് റോബോട്ടിൻ്റെ ബേസിക് എലമെൻറ്റ്സ് വരുന്നത്. മാനിപ്പുലേറ്റർ ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്, പവർ യൂണിറ്റ്, റോബോട്ട്, കൺട്രോളർ ആൻഡ് എൻഡ് എഫക്ടർ. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ ബ്രീഫായിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം ഓരോന്നിനെ പറ്റി. പിന്നെ ഇനി ഇതിൽ വരുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റോബോട്ടിക് ജോയിൻസ്. ഓക്കെ, അതായത് ഇപ്പം ഈ ലിങ്കുകളുണ്ട്, ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ കാണുന്നത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക്, ഈ രണ്ട് ലിങ്കുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ജോയിൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ജോയിൻ്റ്, അതുപോലെ നമ്മൾ ലിങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് ഡിഫറെൻ്റ് ലിങ്ക് ജോയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമുക്കത് നോക്കാം. ഇതാണ് ടൈപ്സ് ഓഫ് ജോയിൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഉള്ള ജോയിൻസുകളാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എ ജോയിൻ്റ് പെർമിറ്റ്സ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു ആംസ് ഓഫ് ദി റോബോട്ട്. റോബോട്ടിൻ്റെ രണ്ട് ആമുകൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ കൊടുക്കുന്ന ഒരു എലമെൻ്റ് ആണ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു അഞ്ച് ജോയിൻറ്റിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലീനിയർ ജോയിൻ്റ് അല്ലെങ്കിൽ എൽ ജോയിൻ്റ്. അപ്പോൾ രണ്ട് ലിങ്ക്സ് തമ്മിൽ ലീനിയർ സ്ലൈഡിങ് മോഷൻ പെർമിറ്റ് ചെയ്യും. ആംസ് പാരലായ ലിങ്ക്സ് ആയിരിക്കും, അതാണ് ലീനിയർ ജോയിൻ്റ് എന്ന് പറയുന്നത്. പെർമിറ്റ്സ് ലീനിയർ സ്ലൈഡിങ് മോഷൻ ബിറ്റ്വീൻ ടു ലിങ്ക്സ് ഹൂസ് ആംസ് ആർ പാരലൽ. ഇനി ഓർത്തോഗണൽ ജോയിൻറ്റ് അല്ലെങ്കിൽ ഓ ജോയിൻറ്റ് പെർമിറ്റ്സ് ലീനിയർ സ്ലൈഡിങ് മോഷൻ ബിറ്റ്വീൻ
two links which are perpendicular to each other. അപ്പൊ ഇതും ലീനിയർ സ്ലൈഡിംഗ് മോഷന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ലിങ്ക്സ് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി വരുന്ന റൊട്ടേഷണൽ ജോയിന്റ് അല്ലെങ്കിൽ ആർ ജോയിന്റ്, രണ്ട് ലിങ്കുകൾ തമ്മിൽ റൊട്ടേഷണൽ റിലേറ്റീവ് മോഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ റൊട്ടേഷണൽ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ട്വിസ്റ്റിംഗ് ജോയിന്റ് ആണ്. ട്വിസ്റ്റിംഗ് ജോയിന്റ് പെർമിറ്റ്സ് റോട്ടറി മോഷൻ ബിറ്റ്വീൻ ടു ലിങ്ക്സ്, ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ബീങ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദ ടു ലിങ്ക്സ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റോട്ടറി മോഷൻ തന്നെയാണ്, പക്ഷെ ആർ ജോയിന്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റിംഗ് ടൈപ്പ് ആണ്. അപ്പൊ നിങ്ങൾ ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ ഫിഗർ കാണിച്ചു തരാം. റിവോൾവിംഗ് ജോയിന്റ്, അതിന് നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ വി എന്നാണ്, വി ജോയിന്റ് എന്നാണ് നമ്മൾ പറയാം. വി ജോയിന്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതും റോട്ടറി മോഷൻ തന്നെയാണ്, പക്ഷെ ഇൻപുട്ട് ലിങ്ക് റൊട്ടേഷൻ ആക്സിസിന് പാരലലും ഔട്ട്പുട്ട് ലിങ്ക് പെർപെൻഡിക്കുലറും ആയിരിക്കും. അതാണ് ഈ മെയിൻ ആയിട്ട് വരുന്ന അഞ്ച് ജോയിന്റുകൾ. ഇതിന്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രം നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ ആണ് ലീനിയർ ജോയിന്റ്. ഇതിൽ ലീനിയർ ജോയിന്റ് ഈ കാണുന്നത് ഇൻപുട്ട് ലിങ്ക് ആണ്, ഇത് ഇൻപുട്ട് ലിങ്ക് ആണ്, ഇത് ഔട്ട്പുട്ട് ലിങ്ക്. ഓക്കെ, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ലിങ്കുകൾ തമ്മിൽ ലീനിയർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ലീനിയർ സ്ലൈഡിംഗ് മോഷൻ ആണ് ഇവിടെ വരിക. ഇവിടെ നമ്മൾ ലീനിയർ സ്ലൈഡിംഗ് മോഷൻ ആണ് വരിക, അതുകൊണ്ട് തന്നെ ലീനിയർ ജോയിന്റ് എന്ന് പറയുന്നു. അടുത്ത ഓർത്തോഗണൽ ജോയിന്റ്. ഓർത്തോഗണൽ ജോയിന്റിന്റെ ഇത് എന്താണ്? ഇൻപുട്ട് ലിങ്ക് ആണ്, ഇത് ഔട്ട്പുട്ട് ലിങ്ക്, സോറി ഇത് ഔട്ട്പുട്ട് ലിങ്ക് ആണ്. ഓക്കെ, ഇത് വേണമെങ്കിൽ ഇൻപുട്ട് ലിങ്കും ഇത് ഔട്ട്പുട്ട് ലിങ്ക് ആയിട്ട് എടുക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ലിങ്കും ഔട്ട്പുട്ട് ലിങ്ക് തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. സ്ലൈഡിംഗ് മോഷൻ തന്നെയാണ് ഇവിടെ, പക്ഷെ എന്താണ്, പെർപെൻഡിക്കുലർ ആണ് രണ്ട് ലിങ്കുകൾ. പിന്നെ വരുന്ന റൊട്ടേഷണൽ ജോയിന്റ്. റൊട്ടേഷണൽ ജോയിന്റിൽ ഇത് ഇൻപുട്ട് ലിങ്ക്, ഇത് ഔട്ട്പുട്ട് ലിങ്ക്, ഇതാണ് ഇവിടെ ജോയിന്റ്. ഇത് നിങ്ങളൊരു ബോള് പോലെ ഇമാജിൻ ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ബോളിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ലിങ്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിഫറെന്റ് ഡയറക്ഷൻസിലേക്ക് നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് റൊട്ടേഷണൽ ജോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ ട്വിസ്റ്റിംഗ് ജോയിന്റ് വരുമ്പോൾ എന്താണ്? ഇൻപുട്ട് ലിങ്ക് ഇത്, ഔട്ട്പുട്ട് ലിങ്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്തേക്കെന്ന് കാണുമ്പോൾ കുറേ ഇതിൻ്റെ അത് ഇവിടെ ഒരു ട്വിസ്റ്റിംഗ് മോഷൻ ആയിരിക്കും നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഫുൾ റൊട്ടേഷൻ അല്ല, ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഷൻ ആണ് ഇവിടെ നമുക്ക് പോസിബിൾ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് റിവോൾവിംഗ് ജോയിന്റ് ആണ്. ഇൻപുട്ട് ലിങ്ക് ഇതാണ്, ഔട്ട്പുട്ട് ലിങ്ക് ഇത്, ഇതാണ് റൊട്ടേഷൻ ആക്സിസ്. ഓക്കെ, റൊട്ടേഷൻ ആക്സിസ്. ഈ റൊട്ടേഷൻ ആക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഔട്ട്പുട്ട് ലിങ്കിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഇപ്പൊ സ്ക്രീനിന്റെ നേരെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും, ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് റിവോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റിവോൾവിംഗ് ജോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ജോയിന്റ്, റോബോട്ടിക് ജോയിന്റുകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമില്ല, പക്ഷെ ഇതിന്റെ സ്കിമാറ്റിക് ഡയഗ്രവും ചെറിയ എക്സ്പ്ലനേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് റോബോട്ട്സ് ആണ്. അതിൽ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് കൺട്രോൾ. അതിൽ ഫസ്റ്റ് ഓണാണ് പോയിന്റ് ടു പോയിന്റ്. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന റോബോട്ട്സ് ആണ്. പക്ഷേ ഇടയ്ക്കുള്ള പോയിന്റ്സിൽ അല്ലെങ്കിൽ ആർബിട്രറി ഇന്റർമീഡിയറ്റ് പോയിന്റ്സിന് അതിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയുള്ള റോബോട്ടുകളെയാണ് പോയിന്റ് ടു പോയിന്റ് റോബോട്ട് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ തുടങ്ങി അടുത്ത പോയിന്റിൽ പോയി നിൽക്കും, അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി കണ്ടിന്യൂസ് പോയിന്റ് ആണെങ്കിലോ, ഇതിന് പ്രിസ്ക്രൈബ്ഡ് നമ്പർ ഓഫ് പോയിന്റ്സിലൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ്സിൽ സ്റ്റോപ്പ് ചെയ്യാനും സാധിക്കും. അതിനാണ് കണ്ടിന്യൂസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടഡ് ട്രജക്ടറി, അത് അൾജിബ്രാക്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ട്രജക്ടറി കൂടെ അല്ലെങ്കിൽ ഒരു പാത്തി കൂടെ അത് മൂവ് ചെയ്യും. അങ്ങനെയുള്ളതിനാണ് കമ്പ്യൂട്ടഡ് ട്രജക്ടറി എന്ന് പറയുന്നത്. ദെൻ സെർവോ കൺട്രോൾഡ്. സെർവോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ കറണ്ട് പൊസിഷൻ സെൻസ് ചെയ്ത് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ കേപ്പബിലിറ്റി ഉള്ള റോബോട്ടാണ് സെർവോ കൺട്രോൾഡ് റോബോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ കേപ്പബിലിറ്റി, അതിൽ സീക്വൻസ് കൺട്രോൾഡ് റോബോട്ട്സ്. അത് നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കും, ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ഒരു ഫിക്സഡ് സീക്വൻസിൽ ആക്ഷൻസ് പെർഫോം ചെയ്യും. ആദ്യമേ തന്നെ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ സീക്വൻസിൽ പെർഫോം ചെയ്യണം എന്നൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അതനുസരിച്ചിട്ട് അത് പെർഫോം ചെയ്യുന്നു. അങ്ങനെയുള്ള റോബോട്ടാണ് സീക്വൻസ് കൺട്രോൾഡ് റോബോട്ട്സ്. പിന്നെ വരുന്നത് അഡാപ്റ്റീവ് റോബോട്ട്സ്. അഡാപ്റ്റീവ് റോബോട്ട്സ് ഈ എൻവയോൺമെന്റിന്റെ ഒക്കെ അനുസരിച്ചത് സെൻസ് ചെയ്ത് പിന്നെ കൺട്രോളും പാരാമീറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യും. അങ്ങനെ അതിന് കേപ്പബിലിറ്റി ഉള്ള റോബോട്ട്സിനെയാണ് അഡാപ്റ്റീവ് റോബോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇന്റലിജന്റ് റോബോട്ടാണ്. ഇന്റലിജന്റ് റോബോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു നോളജ് ബേസ് ഉണ്ടാവും, അത് കോൺസ്റ്റന്റ്ലി ഈ നോളജിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഒത്തിരി സെൻസേഴ്സും പിന്നെ അങ്ങനെയുള്ള ഒത്തിരി മറ്റ് ഡിവൈസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് വർക്ക് ചെയ്യും.
ഇന്റലിജന്റ് റോബോട്ടിന്റെ കാറ്റഗറി പെടുത്തുന്ന റോബോട്ടിനെയാണ് നമ്മൾ നേരത്തെ കണ്ട സോഫിയ ഒക്കെ. ഓക്കെ, അതുപോലത്തെ റോബോട്ടുകളിലൊക്കെ ഇപ്പോഴും വളരെയധികം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ കോൺഫിഗറേഷനാണ്. ബേസ്ഡ് ഓൺ കോൺഫിഗറേഷൻ നമുക്ക് നാലായിട്ട് തിരിക്കാം. കാർട്ടീഷ്യൻ റോബോട്ട് ഉണ്ട്, സിലിണ്ട്രിക്കൽ ഉണ്ട്, സ്ഫെറിക്കൽ ഉണ്ട്, ആർട്ടിക്കുലേറ്റഡ് ഉണ്ട്. ഇത് നമുക്കൊരു സ്കിമാറ്റിക് ഡയഗ്രാം വെച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ കാർട്ടീഷ്യൻ ഫസ്റ്റ് വണ്ണാണ്, കാർട്ടീഷ്യൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ. ഇതിൽ പേര് പോലെ തന്നെ ഇതിന് മൂന്ന് ലീനിയർ ആംസ് ആണുള്ളത്. ഓക്കെ, ത്രീ ലീനിയർ ആംസ് ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടൊരു മോഷൻ ഉണ്ട്, ഇതുപോലെ മുകളിലേക്കും താഴേക്കൊരു മോഷൻ ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു മോഷൻ ഉണ്ട്. അങ്ങനെ മൂന്ന് ലീനിയർ മോഷൻസ് ഉള്ള കാരണമാണ് കാർട്ടീഷ്യൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ നമ്മൾ പറയുന്നത്. പിന്നെ വരുന്നത് സിലിണ്ട്രിക്കലാണ്. സിലിണ്ട്രിക്കലിനകത്ത് നമുക്ക് രണ്ട് ലീനിയർ മോഷനും ഒരു റോട്ടറി മോഷനാണ് ഉള്ളത്. ഇവിടെ ഇതൊരു ലീനിയർ മോഷനാണ്, അതുപോലെ ഇത് മുകളിലേക്ക് പോവും, അതൊരു ലീനിയർ മോഷനാണ്, അതുകൂടാതെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു റോട്ടറി മോഷൻ, ഒരു രണ്ട് ലീനിയർ മോഷൻ, അതിനാണ് സിലിണ്ട്രിക്കൽ റോബോട്ട്സ് നമ്മൾ പറയുന്നത്. ഈ സ്ഫെറിക്കൽ റോബോട്ട് ആണെങ്കിലോ, സ്ഫെറിക്കലിനാണെങ്കിൽ ഒരു ലീനിയർ മോഷനും രണ്ട് റോട്ടറി മോഷൻസും ആയിരിക്കും ഉള്ളത്. ഇത് ഒരു ലീനിയർ മോഷനാണ്, ഇൻ ആൻഡ് ഔട്ട് മോഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ ഉള്ള മോഷൻ. ഇതൊരു റൊട്ടേഷൻ മോഷനാണ്, അത് കൂടാതെ ഇതിന്റെ എൻഡ് എഫക്റ്റർ റൊട്ടേഷൻ മോഷൻ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് റോട്ടറി മോഷനും ഒരു ലീനിയർ മോഷനും ഉള്ള റോബോട്ടുകളാണ് സ്ഫെറിക്കൽ റോബോട്ട്സ് നമ്മൾ പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ആർട്ടിക്കുലേറ്റർ റോബോട്ട്. ആർട്ടിക്കുലേറ്റർ റോബോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്നും എന്താണ്, റൊട്ടേഷൻ മോഷൻസ് ആയിരിക്കും. ഇവിടെ റൊട്ടേഷൻ ആണ്, ഇവിടെ റൊട്ടേഷൻ ആണ്, അതുപോലെ എൻഡ് എഫക്ടറിന്റെ റൊട്ടേഷൻ ആണ്. അപ്പൊ അങ്ങനെ മൂന്ന് റോട്ടറി ആക്സിസ് ഉള്ള റോബോട്ടുകളെയാണ് ആർട്ടിക്കുലേറ്റഡ് റോബോട്ട്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ മാനിപ്പുലേഷൻ ഫംഗ്ഷൻ ആണ്. പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്സ്, സ്പെഷ്യൽ പർപ്പസ് റോബോട്ട്സ്, യൂണിവേഴ്സൽ റോബോട്ട്സ്. പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു പ്ലേസിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ പിക്ക് ചെയ്തിട്ട് അടുത്തൊരു പ്ലേസ് കൊണ്ടുവയ്ക്കുന്നു, ആ ടൈപ്പ് റോബോട്ടുകളാണ് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ പർപ്പസ് റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഹാൻഡിലിങ്, പെയിന്റിങ് വെൽഡിങ് അങ്ങനെയുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വെൽഡിങ് റോബോട്ടുകളൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അയൺമാൻ എന്ന് പറയുന്ന സിനിമയിൽ ടോണി സ്റ്റാർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു വെൽഡിങ് റോബോട്ടിനെ കാണിക്കാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് വെൽഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റോബോട്ടുകൾ. അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റോബോട്ടുകളെ എല്ലാത്തിനും സ്പെഷ്യൽ പർപ്പസ് റോബോട്ട്സ് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് യൂണിവേഴ്സൽ റോബോട്ട്സ് ആണ്. യൂണിവേഴ്സൽ റോബോട്ട്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് റോബോട്ടുകളാണിത്. ഇതിന് വൈഡ് റേഞ്ച് ഓഫ് ആക്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഇന്റലിജന്റ് റോബോട്ട്സ് ഒക്കെ ഈ കണത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വേറെയും ചില ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ്. പിന്നെ നമുക്ക് ഒരു ടോപ്പിക് കൂടി ഉണ്ട്, അഡ്വാൻറ്റേജ് ഓഫ് റോബോട്ട്സ്. ഇതിപ്പോ നമ്മൾ ഓൾറെഡി റീസൺ ഫോർ റോബോട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വരുന്നത്. ഒന്നും കൂടി പറയാം, കൺസിസ്റ്റൻസി ഇൻ പ്രൊഡക്ഷൻ, എലിമിനേറ്റിംഗ് ദ ഹ്യൂമൻ എറർ. ഹ്യൂമൻ എറർ എലിമിനേറ്റ് ചെയ്യുന്നത് കൂടാതെ എലിമിനേറ്റ് ചെയ്യുന്നത് കാരണം പ്രൊഡക്ഷന് കൺസിസ്റ്റൻസി കിട്ടും. അതായത് പല കാര്യങ്ങൾ കാരണം ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവാം, ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും ടയർഡ്നെസ് കാരണം ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവാം. പക്ഷെ റോബോട്ട്സിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എറേഴ്സ് ഉണ്ടാവില്ല. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷനിലെ കൺസിസ്റ്റൻസി കൂട്ടാൻ സാധിക്കും. പിന്നെ ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസിൽ നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും. ഹ്യൂമനെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ റോബോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫ്യുവർ റിജക്ഷൻസ് ഓഫ് പ്രൊഡക്ട്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, എറേഴ്സ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, റിജക്ഷൻസ് കുറവായിരിക്കും പ്രൊഡക്റ്റിൽ. ദെൻ എലിമിനേഷൻ ഓഫ് പ്രൊഡക്ഷൻ ലോസസ് ഡ്യൂ ടു ഓപ്പറേറ്റർ ഫാറ്റിക്. ഓപ്പറേറ്റർ ഫാറ്റിക് മൂലമോ അല്ലെങ്കിൽ ടയർഡ്നെസ് മൂലമോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ മൂലമോ ഉണ്ടാവുന്ന ലോസസ് അത് നമ്മുടെ റോബോട്ട് യൂസ് ചെയ്താൽ ഉണ്ടാവില്ല. പിന്നെ റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ഫ്ലെക്സിബിൾ ആണ്, പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്തി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാനും പല ഡിഫറെൻ്റ് വേരിയേഷൻസ് ഒക്കെ നമുക്ക് വരുത്താൻ സാധിക്കും. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വരുന്ന അഡ്വാൻറ്റേജസ്. അപ്പൊ അത് അത്ര ഉള്ളൂ, അത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, റോബോട്ടിനെ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റോബോട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞു.
പിന്നെ എന്തിനാണ് നമ്മൾ റോബോട്ട്സ് യൂസ് ചെയ്യുന്നത്, റീസൺ ഫോർ യൂസിങ് റോബോട്ട്, പിന്നെ റോബോട്ടിന്റെ ബേസിക് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു, പിന്നെ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ജോയിന്റുകൾ ഉണ്ട്, ലിങ്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിന്റ്സ്, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റോബോട്ട്സ്, പിന്നെ അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. താങ്ക് യു.